അമിത വേഗതയിലെത്തിയ ജോണിസ് ബസ്സടിച്ച ബൈക്ക് യാത്രികനായ 20 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ ജോണി ബസ്സുകൾ തടഞ്ഞു. കേച്ചേരി മണലി സ്വദേശി രായിമരക്കാർ വീട്ടിൽ ഷമീമിന്റെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് കഴിഞ്ഞ 7-ാം തീയതി ജോണിസ് ബസ്സിടിച്ച് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കേച്ചേരിയിൽ ജോണിസ് ബസ്സുകൾ തടഞ്ഞത്. ഏറെ നേരം ബസ് തടഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി 14-ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. അഫ്താബിന്റെ മരണത്തിനിടയാക്കിയ ജോണീസ് ബസ്സിലെ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക, തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി സി ശ്രീകുമാർ, ധനീഷ് മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞത്. സംഭവത്തിൽ 14-ഓളം പേരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച കേച്ചേരി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർമാരായ ജോസ്, ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ഫാഷന്റെ ആഘോഷം ഇവിടെ തുടങ്ങുന്നു. വർണ്ണ വസ്ത്ര നിറവേദങ്ങളുടെ വിസ്മയ ലോകം നമ്മുടെ ചന്ദ്രാപിനിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുമ ഫാഷൻ ഹബ്, മാറുന്ന ട്രെൻഡിനോടൊപ്പം നിൽക്കുന്ന വെസ്റ്റേൺ വെയേഴ്സ്, പാകിയ പട്ടുസാരികൾക്കൊപ്പം കോട്ടൺ, പാർട്ടി വെയർ, ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻസ്, ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽ, പാർട്ടി വെയറുകൾക്ക് മാത്രമായി പ്രത്യേക സെലക്ഷൻ, അറബിക് ക്വാളിറ്റി പർദകളുടെ വേറിട്ട ഡിസൈൻസ്, കുട്ടി സ്റ്റാറുകൾക്ക് മാത്രമായി ക്യൂട്ട് കിഡ്സ് വെയർ സെലക്ഷൻ, ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് മെൻസ് ഗാലറി, അതിശയിപ്പിക്കുന്ന കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ. വരൂ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിന്റെ സന്തോഷം അനുഭവിച്ചറിയൂ. നിലയ്ക്കാത്ത ഓഫറുമായി ഇന്നും നിങ്ങളോടൊപ്പം ഒരുമ ഫാഷൻ ഹബ് ആൻഡ് വെഡിംഗ് സെന്റർ, നമ്പ്രാട്ടിച്ചിറ ബീച്ച് റോഡ്, ചിന്ത്രാപിന്നി. You're watching True Line News.